ആണായാലും പെണ്ണായാലും മനസ്സ് ഈ പലവിധ വൈകൃതങ്ങളിലൂടെ പൈശാചിക ഭാവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പാഠശാലയിൽ സംഭവിച്ചത് അത്തരത്തിൽ ഒന്നാണ്. നമ്മൾ എന്താണ് സ്നേഹിച്ച പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുന്ന വെട്ടിക്കൊല്ലുന്ന ചെറുപ്പക്കാരെ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കൊണ്ടാണ് നാലഞ്ച് വർഷം കൊണ്ടാണ് ഇത് തീവ്രമായി. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ പാഠശാലയിൽ കണ്ടത്. എത്ര സാമർഥ്യത്തോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ വളരെ വിദഗ്ധമായി. അതെ അതെ, അത് വല്ലാത്ത സാമർഥ്യമാണ്. ക്രിമിനൽ സ്വഭാവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ത്രില്ലർ ക്രൈം ത്രില്ലർ സിനിമകളുടെ ഒരു ആരാധികയാണ് ഈ യുവതി എന്നാണ്. അവൾ ആ ചോദ്യങ്ങളെല്ലാം വളരെ ധൈര്യപൂർവ്വമാണ് നേരിട്ടത്. അത് അന്വേഷണ സംഘം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ അവളും അവസാനം പിടിച്ചു നിൽക്കാൻ വയ്യാതെ സത്യം പറഞ്ഞു എന്ന് മാത്രമല്ല, അവൾ ഇന്ന് ഇപ്പം രാവിലെ അവൾ ശുചിമുറിയിൽ കയറി അവിടെ ലൈസോൾ, നമ്മൾ ക്ലോസറ്റിലൊക്കെ ഒഴിക്കുന്ന ലൈസോൾ എടുത്ത് അവൾ കഴിച്ചു. കഴിച്ചിട്ട് പിന്നെ പുറത്ത് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് ഛർദ്ദിൽ വന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് പോലീസുകാർ തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇവള് ലൈസോൾ കഴിച്ചിട്ടുണ്ടെന്ന്. അല്ല, യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഇല്ലാതാക്കി, അതെ, ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു, അത് പല ഘട്ടങ്ങളിലായി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു ഘട്ടത്തിലെങ്കിലും ആലോചിച്ചു കാണില്ലേ ഈ ഇതൊക്കെ പിടിക്കപ്പെടും, അതെ, എൻ്റെ ജീവിതവും ഇല്ലാതായി പോകും എന്നുള്ളൊരു ചിന്ത ഈ ശ്രമം നടത്തുന്ന ഏതെങ്കിലും ഒരു ഘട്ടം, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ പല ചെറുപ്പക്കാരിലും അങ്ങനെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വെട്ടിക്കുന്ന ചെറുപ്പക്കാരൻ, അയാളും നന്നായി പഠിക്കുകയും അച്ഛനെ ഹോട്ടലിൽ സഹായിക്കുന്നു, ബാക്കി പി എസ് സിക്ക് പഠിക്കാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ നാട്ടുകാരൊക്കെ അതാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെക്കുറിച്ചും അതാണ്, നാലാം റാങ്ക് ലിറ്ററേച്ചറിന് നാലാം റാങ്ക് നേടി മിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവരിത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ദുർബല നിമിഷത്തിലൊന്നും സംഭവിച്ചതല്ല. ഈ വെട്ടിക്കുന്ന സംഭവമായാലും വെടിവെച്ചു കൊന്ന സംഭവമായാലും ഇപ്പോൾ ഈ വിഷം കൊടുത്തു കൊന്ന സംഭവമായാലും ഒന്നും ഒരു ദുർബല നിമിഷത്തിൽ പെട്ടെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് ചെയ്തതല്ല. വളരെ പ്ലാൻഡ് ആയിരുന്നു. നേരത്തെ രണ്ട് ചെറുപ്പക്കാർ രണ്ട് യുവതികളെ കൊല ചെയ്തതും ഈ സംഭവവും ഒക്കെ കൃത്യം പ്ലാൻഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥ കൃത്യമായി രചിച്ചു വച്ച് ഒരു ആക്ഷൻ പ്ലാനോടുകൂടി നമ്മുടെ അത്രയ്ക്ക് ചിട്ടയോടുകൂടി ചെയ്തു വെച്ച പരിപാടികളാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് ഈ മനസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എൻ്റെ ജീവിതവും കൂടി ഇല്ലാതാക്കുന്ന ഒന്നാണെന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ഈ കൊലപാതകമായാലും ആത്മഹത്യയായാലും ഒക്കെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചത് പോകുന്നതാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ചിലപ്പോൾ ഒരു വാക്കേറ്റത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, അതിൻ്റെയൊക്കെ ലെവൽ വിട്ടു പോകുന്നുണ്ട്. ഇതെന്താ അങ്ങനെ ചെറുപ്പക്കാരിൽ അങ്ങനെ ഒരു ഇത് വരുന്നത്? ഇവിടുത്തെ നിയമം കർക്കശമല്ലാത്തത് കൊണ്ടാണോ അതോ? കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് നിയമത്തെ പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തെ പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാരെ പേടിയുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഇത് കൃത്യമായി വീട്, അതിനകത്ത് വേറെ ഒന്നുകൂടെ പറയുന്നുണ്ട്, ഇവള് അവിടെ ഉള്ളപ്പോൾ ഈ പയ്യൻ ഈ ഷാരോൺ വീട്ടിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും ഓട്ടോറിക്ഷ കയറി പോകുന്ന, മറ്റേ സുഹൃത്ത് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഈ നിയമത്തെ പേടി ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട് ഈ കേസിലടക്കം. കാരണം ഈ കേസിൽ ആദ്യം ഈ ഷാരോണിൻ്റെ രക്ഷിതാക്കൾ പാറശാല പോലീസിനോട് ഈ പെൺകുട്ടിയെ സംശയമുണ്ട് എന്ന് പറഞ്ഞ് പാറശാല പോലീസ് പക്ഷേ അത് അംഗീകരിക്കില്ല. അവർ പറഞ്ഞത് അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ആ കുട്ടി എത്ര സുന്ദരമാണ്. ക്രിമിനലുകൾ എപ്പോഴും അങ്ങനെയാണ്. ക്രിമിനലുകൾക്ക് പോലീസുകാർ നമ്മൾ ചോദിച്ചാൽ ഉടനെ സത്യം പറഞ്ഞു കളയും. ഈ ക്രിമിനലുകൾ എന്നുള്ള മിഥ്യാധാരണയോട് കൂടിയൊക്കെ പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. പാറശാല പോലീസ് അതെ, അല്ല, പാറശാല പോലീസ് അരമണിക്കൂർ ചോദ്യം ചെയ്തിട്ട് പറഞ്ഞത് അയ്യോ ആ കുട്ടി ഒന്നും ചെയ്തില്ല, അയ്യോ പാവമാണ് ഒരു ഒന്നും ചെയ്തില്ല, അത് മറ്റെന്തോ സംഭവിച്ചത്. എങ്ങനെയാണ് പോലീസുകാർക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്? ഇതൊക്കെയാണ് ഈ നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞ പോയിന്റ് അതിനകത്ത് കൃത്യമായി നിൽക്കുന്നത് അവിടെയാണ്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇത് പക്ഷേ ഇങ്ങനൊരു സംഭവം അറബ് രാജ്യങ്ങളിൽ നടക്കും, വിദേശത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ നടക്കും. ഇത് ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും അല്ലാതെ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കും. അറബ് രാജ്യങ്ങളാണെങ്കിൽ അന്നേരം കഷ്ണമാക്കി അവനെ. അതെ, നമ്മൾ കണ്ടില്ലേ എത്ര കേസുകളിൽ ബ്ലഡ് മണിയൊക്കെ കൊടുത്ത് നമ്മുടെ കോടികൾ കൊടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നിമിഷ കാര്യം അതാണ്.
അത് അതൊക്കെ അവിടെയൊക്കെ വേറെ ഇതിലെ സാഹചര്യങ്ങൾ പോലും ഉണ്ട്. നിമിഷയുടെയൊക്കെ സാഹചര്യങ്ങളാണ് അവിടെ. അല്ല, എന്നിട്ട് പോലും അവരുടെ നിയമം, ആ നാടിന്റെ നിയമം അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ഏത് സാഹചര്യത്തിലായാലും നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് അവർ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു രീതി. നിങ്ങൾ ഒരാളിനെ കൊന്നിട്ടുണ്ടോ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നുള്ളത്. ഇവിടെ കൊല്ലുന്നവനും സൂക്ഷിക്കാം എന്നൊക്കെയുള്ളവർ പറയുന്നത്, നീ കൊന്നിട്ട് വാ, അവനെ കൊന്നിട്ട് വാ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പം കണ്ടുവരുന്നത്. അത് നമ്മുടെ ഈ ആധുനിക ലോകത്ത്, നമ്മൾ ചിന്തിക്കുന്ന ലോകത്ത് ഇതൊന്നും, ഈ സാംസ്കാരിക കേരളത്തിൽ ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നടക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അത് അതിന് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അതിന് ആ സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. മുതിർന്നവർ തന്നെയാണ് കുട്ടികളിൽ ആ സാഹചര്യം ഉണ്ടാക്കുന്നത്. അച്ചടക്കത്തോടുകൂടി വളർത്തുന്ന വീടുകളിൽ ഇതുണ്ടാകത്തില്ല. മാതാപിതാക്കൾ ഇവിടെ പല കേസുകളും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. വീടുകളിൽ അച്ചടക്കടത്തോടുകൂടി കുട്ടികളെ വളർത്താത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം ചെന്ന് ചാടുന്നത്. ഇപ്പം നമുക്കെല്ലാം മക്കളുണ്ട്. നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ വളർത്തുന്നു, അവരെങ്ങനെയാണ് അവരുടെ ബാല്യകാലം എന്ന് ചിന്തിക്കുന്ന ഒരച്ഛനമ്മമാർക്കും അവരെ അവരുടെ ഇഷ്ടത്തിന് വിടാൻ തോന്നത്തില്ല എപ്പോഴും. നമ്മളൊക്കെ അല്ല, ഒരു കണ്ണ് വേണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് അങ്ങോട്ട് വന്നത്, സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമ്പോഴും രക്ഷിതാക്കളുടെ ഒരു കണ്ണ് മക്കളിൽ ഉണ്ടാകണം. ഉറപ്പായിട്ട്. അത് അവൻ വീട് വിട്ടിറങ്ങിയാൽ എങ്ങോട്ട് പോകുന്ന, അല്ല അവൻ അല്ലെങ്കിൽ അവൾ കോളേജിൽ പോയിട്ട് അല്ലെ സ്കൂളിൽ പോയിട്ട് തിരികെ വരുന്നതുവരെയും ഒരു കണ്ണ് എപ്പോഴും അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കണ്ണ് വീട്ടിലുണ്ടാവണം. അങ്ങനെ അച്ചടക്കത്തോടു കൂടി വളർത്തുന്ന പിള്ളേരെ ഉള്ളൂ ഭാവിയിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്.